യു ഹോ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ അല്ലേ നമ്മളെ പിശാചിൽ നിന്ന് വീണ്ടെടുത്തത് എങ്ങനെയാണ് വെള്ളിയോ സ്വർണമോ കൊടുത്തിട്ടല്ല പക്ഷേ കുഞ്ഞാടിൻ്റെ അമൂല്യമായ രക്തം കൊടുത്തിട്ടാണ് രക്തം എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവൻ കൊടുത്തിട്ടാണ് എന്നെ നിങ്ങളെയും ദൈവം സ്വന്തമാക്കിയത് അപ്പോൾ യേശുവിനൊരു വില കൊടുക്കണമായിരുന്നു നമ്മൾക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വിലയും കൊടുത്തിട്ടില്ല ഹൈപുദ് നിനക്കത് കൊടുക്കാനും പറ്റിയേല അതുകൊണ്ട് നീ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല നീ രക്ഷകനായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ മാത്രം മതി അപ്പോൾ ദൈവത്തിൻ്റെ നീതി സൗജന്യമായിട്ട് നിനക്ക് കൈമാറി തരും ഹാലലൂയ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഹാൽ ലൂയ വിശ്വാസം ഹാല ലൂയ ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദറ്റ് എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ എന്താ പറയുന്നത് ആ എറ്റോണിങ് സാക്രിഫൈസിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കറിയാം ആ പാപപരിഹാര പരിഹാര ബലിയുടെ ഒരു അനുഗ്രഹം എനിക്ക് സ്വന്തമാക്കുവാൻ പറ്റും കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കണം ദൈവം നീതിമാനാകട്ടോ ദൈവം നീതിമാനാ ദൈവത്തിനെ സംബന്ധിച്ച് പാർഷ്യാലിറ്റി ഇല്ല പാപം ചെയ്താൽ നീ ശിക്ഷ ഏറ്റെടുക്കണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ എനിക്ക് വേണ്ടി പകരക്കാരനായി യേശുവിനെ ഇവിടെ ലോകത്തിൽ വിടാൻ കാരണം ഗോഡ് വോണ്ട് ടു അപ്ഹോൾഡ് ഹിസ് ഇൻറ്റഗ്രിറ്റി മീ ഹിസ് ഇൻറ്റഗ്രിറ്റി കാരണം അല്ലെങ്കിൽ പഴയ ഉടമ്പടിയിലായിരുന്നപ്പോൾ പാപം ചെയ്തനെ ഒക്കെ ശിക്ഷിച്ചു പുതിയ ഉടമ്പടി വന്നപ്പോൾ പാപം ചെയ്തൊക്കെ ഫ്രീ ആയിട്ട് വിടോ പെയ്യോ പൊയ്യോ പൊയ്ക്കോ 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 അല്ല ഗാഡ് ഇസ് എൻ അൺചെയ്ഞ്ചിങ് ഗോഡ് വേദന നിയമം ലംഘിച്ചാൽ ശിക്ഷയുണ്ട് സോ ബൈ സെൻറിങ് ജീസസ് യേശുവിനെ ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായിട്ട് മരിച്ചത് മരിക്കാനായിട്ട് യേശു പിതാവ് അയച്ചതിൻ്റെ വൺ പേർപ്പസ് ഈസ് ടു അപ് ഹോൾഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഫാദർ അല്ലോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദ ഇന്റഗ്രിറ്റി അല്ല ദൈവത്തിൻ്റെ സ്വപ്നം മാറിയില്ല ഓ ബെഞ്ച് മാർക്സ് ഓഫ് ജസ്റ്റിസ് ജസ്റ്റിഫിക്കേഷൻ ഒന്നും മാറിയില്ല എല്ലാം സെയിമാണ് ഹലോ ദൈവത്തിന് മാറാൻ പറ്റിയല്ല മാറിത്രേ ഉള്ളൂ ശിക്ഷ ഏറ്റെടുക്കണോ മാറിപ്പോയി എനിക്ക് വേണ്ടി യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിക്ഷ ഏറ്റെടുത്തു സോ ഗോഡിൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ദറ്റ് ഈസ് എ ഗോഡ് ടു ലുക്സ് ആഫ്റ്റർ ദ മോറൽ നമ്മളെ ഒരു ദ മൊറാലിറ്റി ഓഫ് ദ പീപ്പിൾ ഐ യുദ് മീൻ അതെല്ലാം കാത്തു സൂക്ഷിക്കുകയായിരുന്നു ആൻഡ് ദൈവത്തിൻ്റെ വചനം പറയുകയാണെങ്കിൽ നമ്മൾ വായിക്കുകയാണെങ്കിലും ഗോഡ് വാസ് ആക്ച്വലി ഗിവിങ് ഓണറിങ് ഹിസ് ഓൺ ലോ ഐ യു മീൻ നമുക്കറിയാം ഇന്ന് നിയമം ഉണ്ടാക്കുന്നവർ തന്നെയാണ് ആദ്യം അത് ബ്രേക്ക് ചെയ്യുന്നത് ഹലോ അല്ലേ നിയമം ഉണ്ടാക്കുന്നവരാണ് ആദ്യം അത് ലംഘിക്കുന്നത് പല കമ്പനികളിലൊക്കെ കാണും അല്ലേ കുറേ കോഡ് ഉണ്ടാക്കും ഇന്ന 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 ഫോമാറ്റിൽ വേണം ക്യാഷ് എടുക്കരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ഉണ്ടാക്കുന്ന മാനേജിങ് ഡയറക്ടറോട് ആദ്യത്തിൽ ലംഘിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം ഉണ്ടാക്കിയ നിയമം ദൈവം ലംഘിക്കുകയില്ല ഹീ വാണ്ട് ടു ഓണർ ദ ലോ ദറ്റ് ഈ മെയ്ഡ് ദാറ്റ് യു ഷാൽ നോട്ട് സിൻ ആൻഡ് ഇഫ് യു സിൻ ദ വേജസ് ഓഫ് സിൻ പാപത്തിൻ്റെ വേദന മരണമാണെന്നുള്ളത് ഹീ വോണ്ട് ടു ഓണർ ഇറ്റ് ഹാലോളൂ അങ്ങനെ ആ പെനാൾട്ടി പാപലംഘനത്തിൻ്റെ പെനാൾട്ടി എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആ പെനാൾട്ടിയുടെ ആരാണ് ആ പെനാൾറ്റി പേ ചെയ്യേണ്ടതെന്നുള്ളത് അതുമാത്രമേ മാറിയിട്ടുള്ളൂ ആലൂ പിന്നെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവം നീതിമാനാണ് ദൈവത്തിൻ്റെ നിയമത്തിൽ വ്യത്യാസമില്ല വളരെ വ്യക്തമായിട്ട് പറയാണ് പാപമോചനത്തിന് അല്ല

ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി രക്തം ആ നിയമം മാറിയിട്ടില്ല ഹലോ ഇതാ ലൈഫ് ഇൻ ദി ദി ബ്ലഡ് ബ്ലഡ് ആൻഡ് ഹാസ് ഔട്ട് ഓൺ ഫോർ ഓഫ് സിൻസ് ആ നിയമം ഇന്നും വാലിഡാണ് പക്ഷേ ഇത് ഓൺലി തിങ് പഴയ ഉടമ്പടിയിൽ പാപം ചെയ്തവനായിരുന്നു രക്തം ചിന്തേണ്ടത് പുതിയ ഉടമ്പടിയിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി രക്തം ചെലുത്തി ദാറ്റ് ഇസ് യോൺലി ഡിഫറെസ് ദാറ്റ് ഇസ് യുൺലി ഡിഫറെസ് ദ പണിഷ്മെന്റ് ഫോർ ദ സിൻ കണ്ടിന്യൂസ് ബി ദ സെയിം ബിക്കോസ് ദ ലോ ഓഫ് ഗോഡ് ഈസ് അൺചെയ്ഞ്ചിങ് പലവരും എന്ന് പറഞ്ഞിട്ട് ഒരു ലൈസൻസ് ടു സിൻഡാക്കുക അതോ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ടു സിൻഡാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണേലും നീ ചെയ്യാൻ പറ്റുകയല്ല നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപമാണ് അതിൻ്റെ വേതനമാകുന്ന മരണം എൻ്റെ യേശു ആയിട്ടെടുത്തത് യു ഹാവ് ടു കൺഫസ് യുവർ സിൻസ് അങ്ങ് പാപങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടുകയുള്ളൂ ഹാലൂയ്യ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷണൽ സാക്രിഫൈസായിട്ടാണ് യേശു ക്രിസ് ഈ ലോകത്തിൽ വന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ചിരിക്കുന്നത് പിന്നെയും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യു കനോട്ട് എസ്കേപ്പ് ദ പണിഷ്മെൻറ്റ് ആ സഫറിങ് ആ പെയിൻ ഹാസ് ടു ബി എൻഡ്യൂ ഔട്ട് യേശു ക്രിസ്തു നമ്മൾ നമുക്കറിയാം യേശു ക്രിസ്തു ആ കുരിശൽ സഹിച്ച മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആഗ്ണി എന്തായിരിക്കണം അത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി വേണ്ടിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ യേശുവിനെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ യേശു ഇത്രയും എന്തുമാത്രം എനിക്ക് വേണ്ടി സഹിച്ചു പീഡനങ്ങൾ മാനസികം ശാരീരികം പിന്നെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാത്തിലും പീഡനം സഹിച്ച ആ യേശു ആണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ആ യേശു എനിക്ക് വേണ്ടി പകരക്കാരായിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മൾ ആ യേശുവിനെ മാത്രമേ മുന്നിൽ കാണാൻ പാടുള്ളൂ ആ യേശുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ ആ യേശുവിന് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കുവാൻ പാടുള്ളൂ അയുദ്മി അല്ലാതെ ഈ പുണ്യാളൻ ഏത് പുണ്യാളാണ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഹലോ ഒരു പുണ്യാളിനെ പറയാമോ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഒരു പുണ്യാളും മരിച്ചിട്ടില്ല നല്ലവനായിരിക്കും നല്ലവളായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല അപ്പം നിനക്ക് പാപമോചനം വേണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മാത്രമേ നിനക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ അവൻ്റെ പേരാണ് യേശു ക്രിസ്തു അവനെയാണ് നീ സ്നേഹിക്കേണ്ടത് അവൻ മരിച്ചതുകൊണ്ടാണ് നിനക്ക് നിത്യജീവൻ അവകാശമുള്ളത് അതായത് ഒരു പുണ്യാളനെ നിനക്ക് വേണ്ടി നിനക്ക് നിത്യജീവന് ഉറപ്പ് തന്നിട്ടില്ല അയ്യൂ നീ എല്ലാ പുണ്യാളന്മാരുടെയും നിത്യജീവൻ അതേ യേശുവിൽ തന്നെയാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഹാല ലൂയ ഹാല ലൂ അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ മാത്രമാണ് മുന്നിൽ കാണേണ്ടത് ഹാല ലൂയ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കണം ഈ എന്താ പറയുന്നത് ഈ ജസ്റ്റ് ആൻഡ് ജസ്റ്റിഫയർ എന്ന് പറയുമ്പോൾ ഒരു ദൈവം നമ്മളോട് പറയുകയാണ് മൈ ലോ ഈസ് സ്റ്റിൽ വാലിഡ് ഐ യുഡ് മീ ആൻഡ് മൈ ലോ ഈസ് സ്റ്റിൽ ഡിയർ ടു മീ ആൻഡ് യു ഷുഡ് അഡിയർ ടു മൈ ലോ ഐ മീ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എസ്സിക്കലിൻ്റെ പ്രവാചക പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ശിലാ ഹൃദയം മാറ്റിയിട്ട് ഒരു മാംസഹൃദയം ദൈവം നമുക്ക് തരികയും അവിടെ ദൈവത്തിനെ ആത്മാവിനെ നിക്ഷേപിക്കുകയും ചെയ്യും എന്തിനാണെന്ന് പറയുന്നുണ്ട് ദാറ്റ് യു ഷാൽ വോക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂഡ്സ് ആൻഡ് യു ഷാൽ ഒബേ മൈ കമാൻമെൻറ്റ്സ് അതിനുവേണ്ടിയാ ഐ മീ അപ്പോൾ ദൈവം എനിക്ക് ദൈവത്തിനെ ആത്മാവിനെ തന്ന ശക്തി തരുന്നത് എന്തിനാണ് ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കാനാണ് അല്ലാതെ കണ്ട തോന്നിയാസം ചെയ്ത കൃപ 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 എന്ന് തോന്നിയാസം ചെയ്താലും പിന്നെ കൃപ എന്ന് പറഞ്ഞു നടക്കാനായിട്ടല്ല കൃപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ് വെരി സിമ്പിൾ യേശു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു അതാണ് കൃപ ഐട്ട് ഫേവേഡ് ദു നോട്ട് ഹാവ് ടു ഡൈ ബട്ട് മൈ ജീസസ് ഡൈ ഫോർ മീ ദാസ് ദ്രൈസ് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല സഹോദര ഗ്രൈസ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവം എന്നെ എത്രയധികം സ്നേഹിച്ച് എനിക്ക് എന്നാ പറയുന്നത് ആ ആ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ആ ആ മനസ്സ് അവിടെ കാണിക്കുകയാണ് ദീസ് എൻ അൺചേഞ്ചിങ് ഗോഡ് നിയമലംഘനം ശിക്ഷ ജസ്റ്റ് ഗോഡ് അതേസമയത്ത് എന്നെ അത്രയധികം സ്നേഹിച്ച് എനിക്ക് വേണ്ടി പകരക്കാരായിട്ട് സ്വന്തം പുത്രനെ വിട്ടു ജസ്റ്റിഫയർ ഐ വിത്ത് മീ ഈസ് എ ജസ്റ്റ് ഗോഡ് ആൻഡ് ഇസ് ദ ജസ്റ്റിഫയർ ഓഫ് ദോസ് ഹു ഹ് ഫെയ്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് അവിടെ വചനം ഇൻ ക്രൈസ്റ്റ് എന്താണ് ദോസ് ഹു ഹാവ് ഫെയ്ത്ത് ഇൻ ദ ജസ്റ്റിഫിക്കേഷൻ വർക്ക് അറ്റ് ദ ക്രോസ് അഡ് കാൽവറി അതുവഴിയാണ് എനിക്ക് പാപമോചനം കിട്ടിയതെന്ന് അതുവഴിയാണ് എനിക്ക് നിത്യജീവൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതെന്ന് വിശ്വസിക്കുന്ന ഏവരെയുമാണ് ദൈവം നീതീകരിക്കുന്നത് ഹാല ലൂയ ഈ സത്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ യു നോ ദീസ് എ ലവർ ഓഫ് ദ ലോ അയുദ് മീ നിയമത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലാണെങ്കിൽ നമ്മൾ നിയമത്തെ സ്നേഹിക്കണം ഹാല ലൂയ്യ പിന്നെ അവൻ പാപത്തെ വെറുക്കുന്നവനാണ് അയ്യുനി ഹാല ലൂയ ആൻഡ് ഈസ് എ ജസ്റ്റ് ഗോഡ് നമ്മൾ അപ്പോൾ നിയമത്തെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നവനും ആ നീതിമാനായ ദൈവത്തെ മുൻകൾ കണ്ട് നടക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതം ഹാല ലൂയ്യ പിന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഞാനൊരു കാര്യം പറയാം ഇത് പല വ്യക്തികളും ഇതിൻ്റെ ഒന്നും ഗ്രാവിറ്റി മനസ്സിലാക്കുന്നില്ല ദൈവം സൗജന്യമായി എനിക്ക് നിങ്ങൾക്കും പാപമോചനം തന്നിട്ട് ഞാനത് അങ്ങനെ നിത്യജീവന് സ്വന്തമാക്കുവാനുള്ള ആ കഴിവ് ദൈവം തന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം നീ അത് അവഗണിക്കുകയാണെങ്കിൽ യു ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് തിങ് ദ വേജസസ് ഇൻ ഇസ് ഡെത്ത് നീ മരിക്കും Are you with me? Hello. If you do not accept the substitutionary sacrifice of Jesus at the cross at Calvary, the law still stands. The wages of sin is death. If you do not accept the death of Jesus as the justification for my sins, then you will die in your sins. Oh. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ യു വിൽ ഡം നിയമം അനുസരിച്ച് നീ മരിക്കണം നീ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ യു വിൽ സ്റ്റിൽ കമാൻഡ് സഹോദരാജീവൻ യേശു മാത്രമേ നിനക്ക് തരാൻ പറ്റുള്ളൂ ആ യേശുവിനെ നീ സ്വന്തമാക്കണം അപ്പോഴാണ് നിനക്ക് ആ പാപമോചനം ഇല്ലാ കിട്ടി നീതീകരിച്ച് നിത്യജീവൻ്റെ അവകാശികൾ ആകുന്നത് ഹാലല്ലൂയ പിന്നെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് എന്നാ പറയുന്നത് ആ നമ്മളെ പാപികളായ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം പാപത്തെ സ്നേഹിക്കുകയല്ല കേട്ടോ ഹലോ ഐ വിത്ത് മീ ഹീ ബിക്കോസ് ഹീ ലവ്സ് എ സിന്നർ ഹീ ഈസ് നോട്ട് ലവിങ് സിൻ ഐ വിത്ത് മീ ഹീ ഈസ് ലവിങ് യു ആസ് എ പേഴ്സൺ അപ്പാർട്ട് ഫ്രം യുവർ സിൻ ഹലോ ലോ നമ്മൾ എന്ത് ആ ദൈവം എന്ത് നല്ല ദൈവമാണ് അയ്യോ നമ്മൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മനുഷ്യൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ അന്നിട്ടും പല വ്യക്തികളും ദൈവമില്ലെന്നും അല്ലെങ്കിൽ ദൈവം മാത്രം പോശു മാത്രം പോരായെന്നും പുണ്യാളൻ വേണം പുണ്യാളത്തി വേണം എന്നൊക്കെ പറഞ്ഞ് ജീവനെ പുണ്യാളത്തിയോടെ പ്രാർത്ഥിക്കേണ്ടത് നന്മയുടെ ഉറവിടമൊക്കെ പുണ്യാളം പുണ്യാളത്തിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ അവർ ദൈവത്തിൻ്റെ മക്കളല്ല കാരണം ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു വിശേഷം അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവർക്ക് സുബോധമുണ്ട് അയ്യതി രണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഏഴാമത്തെ വചനം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത് പക്ഷേ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവ് ഓഫ് എ സൗണ്ട് മൈൻഡ് നിനക്ക് നിന്റെ രക്ഷയ്ക്ക് യേശു മാത്രം പോരാ നിയമം വേണം ആരാധ ആചാരം വേണം അനുഷ്ഠാനം വേണം പാരമ്പര്യം വേണം പുണ്യാളം വേണം പുണ്യാളത്ഥി വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിനക്ക് സുബോധമില്ല സുബോധമില്ലെങ്കിൽ അതിനർത്ഥം നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവില്ല ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനല്ല മകളല്ല ദൈവത്തിൻ്റെ മകന് മകളല്ലെങ്കിൽ നിൻ്റെ ജീവൻ നീ ചെലവഴിക്കുന്നത് നിത്യത നിൻ്റെ പിതാവായ പിശാജിൻ്റെ ആയിരിക്കും ഈ സത്യം നീ മനസ്സിലാക്കണം ഹലേ നിൻ്റെ ഇടർച്ചയ്ക്ക് അല്ല കേട്ടോ നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച ഈ പറയുന്നത് ഹലേ ലൂ എം ആരോ പറഞ്ഞു ഇത്ര കട്ടിയായിട്ടൊന്നും പറയരുതെന്ന് കട്ടിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങിപ്പോകും ഇങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേക്കട്ടെ കേട്ടാ വിചാരിച്ചാ ഹാലേ ലൂയ ഹാലേ ലൂയ കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഒരു ഇത് നോക്കട്ടെ നമുക്കറിയാമല്ലോ പല പ്രാവശ്യം നമ്മൾ കേൾക്കും എന്നാ ഒരു 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 ഇപ്പം ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണോ ബലാൽ സംഘം ഇല്ലേ റേപ്പ് അല്ലേ ഒരു പിഞ്ചു കൊച്ചിനെ ബലാൽ സംഘം ചെയ്ത് അവനെ കോടതി ശിക്ഷിച്ചു മരണ ശിക്ഷ കൊടുത്തു ഓക്കെ എന്നിട്ട് അവൻ പ്രസിഡന്റിൻ്റെ അടുത്ത് പോവുക മാപ്പിന് വേണ്ടി പാഡിൽ പ്രസിഡൻഷ്യൽ ഉണ്ടല്ലോ അവിടെ അവനും പിഞ്ചു മക്കളുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓക്കേ പ്രസിഡൻ്റ് വട്ട് ബി ദ റീസൺ അവന് പാഡിന് കൊടുക്കുക ഓക്കേ അല്ല അവന് പോയാലും പ്രസിഡന്റ് പോയി മരിക്കുന്നുണ്ടോ ഹലോ ഏ അതാണ് മനുഷ്യൻ്റെ നീതി പാടൻ വെറുതെ കൊടുക്കുക നോ പ്രൈസ് ഫോർ ദ പാടൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പ്രസിഡന്റ് വെറുതെ പാടൻ കൊടുത്തു പാപം ചെയ്ത് വേറൊരു കുഞ്ഞിനെ കൊഞ്ച് കൊ കൊന്നിട്ടായിരിക്കും എന്നിട്ട് ആ പാപത്തിന്ന് ഇവൻ്റെ സാഹചര്യമൊക്കെ നോക്കി പാടൻ പ്രസിഡന്റ് പിന്നെയും പ്രസിഡൻഷ്യൽ പാലസിൽ പോയി സൂക്ഷിച്ച് നിന്ന് കുടിച്ച് നടക്കുക നമ്മുടെ ദൈവം അങ്ങനെയല്ല ഹി ഗേവ് യു പാടൻ ആൻഡ് ഹി ഡൈറ്റ് ഫോർ യു ഹീ വെൻറ്റു ദയെന്ന് മനസ്സിലാവുന്നുണ്ടോ നിയമനിയമമാണ് കൊന്നാൽ നിനക്ക് ശിക്ഷ കിട്ടും പാടിൻ്റെ കൂടെ യേശു നിന്റെ ശിക്ഷ ഏറ്റെടുത്തു അപ്പം ലോകത്തിൻ്റെതായ പാടിനല്ല ദൈവം തരുന്നത് ദൈവം തരുന്നത് ദൈവത്തിൻ്റെ പാടിനാണ് നിയമം വള്ളിയോ ഉള്ളിയോ മാറാതെ പാപത്തിൻ്റെ വേദന വാങ്ങുന്ന മരണം നിലനിർത്തി so it is not the pardon of the world where there is no price paid by the person who pardoned but here the price of life has been paid by jesus christ for your pardon your pardon and my pardon hallelujah hallelujah നമ്മൾക്ക് വേണ്ടി മരിച്ചു ഹാലല്ല ആ മരണമില്ലാതെ ഹാലല്ലൂയ എനിക്ക് നിങ്ങൾ ജീവൻ കിട്ടുകയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് ദൈവം അല്ല വെറുതെ ദൈവം യേശുവിനെ മരിക്കാനൊന്നും വിടുകയില്ല പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അല്ലേ പക്ഷേ ഹി കൺസിഡേഡ് യു സോ വാല്യുബിൾ ദാറ്റ് ഹി സൻഡ് സോൺ ബിഗ് ബിലവർ സൺ ടു ദോസ് ടു ഡൈ ഹാല ലൂയ അപ്പോൾ മനസ്സിലാക്കണം ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും എന്തുമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ് ആ എന്താ പറയുന്നത് എന്നെ നിങ്ങളെ നമുക്ക് ജീവൻ തരണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ മുഖ്യ എന്താ പറയുന്നത് ആ ലക്ഷ്യം അല്ലെങ്കിൽ അത് വെച്ചിട്ട് ആണ് ഹി ഈവൻ ഐ വുഡ് സേ സെൻറ്റ് സോൺ ടു ഡൈ എന്തുമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെ നമ്മൾ തിരികെ സ്നേഹിക്കേണ്ട സഹോദര അല്ലാതെ വേറെ വേറെ പല മനുഷ്യൻ്റെ മുമ്പിൽ പോയി ആരാധിക്കുക അവിടെ ബഹുമാനം കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഏതിന് ഏതിനു പിതാവിന് എന്തുമാത്രം വ്യസനമുള്ള കാര്യമായിരിക്കും എന്തുമാത്രം സങ്കടമുള്ള കാര്യമായിരിക്കും ഹലോ ലൂയ പലവരും പറയാറുണ്ട് ഇന്ന് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയുണ്ട് പലരും ഉണ്ടായിരിക്കും മറിയമാണ് യേശുവിൻ്റെ അമ്മയാണ് അയോധ്മി ദൈവത്തിന് യേശുവിനെ കൊടുക്കണ്ട ആ മഹത്വവും എല്ലാം എന്റെ സോ ഒന്നിട്ട് മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ വചനം യാക്കോ ശ്രീയാണ് ഇറ്റ് ഇസ് എ കറപ്റ്റഡ് വേൾഡി വിസ്ഡം ഒരു ജ്ഞാനമാണ് ഇറ്റ് ഇസ് എ വിസ്ഡം

യേശു ക്രിസ്തുവിൽ മാത്രമാണ് ഇന്നാണ് സഹോദര നിൻ്റെ എന്നാ നിൻ്റെ രക്ഷയുടെ ദിവസം അത് വളരെ വ്യക്തമായിട്ട് ഇഷ്ടമൊന്ന് വായിക്കണം വൺ കൊറിയന്ത്യൻ സിക്സ് വൺ ആൻഡ് ടു വൺ കൊറിയന്ത്യൻ സിക്സ് വൺ ആൻഡ് ടു സഹോദര ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വചനങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ സത്യവചനമാണ് ഇത് നിന്നെ രക്ഷിക്കുന്ന വചനമാണ് നീ അത് സ്വീകരിച്ചാൽ നീ രക്ഷ ും നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന സഹപ്രവർത്തകരായ ഞങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കുന്നു പറഞ്ഞു എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി യേശു മരിച്ചു ദാറ്റ് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അരുളി ചെയ്യുന്നുവല്ലോ ഇപ്പോളാകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം ആ മെയിൻ ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം സിക്സ് വൺ ടു ദസ് വർക്കേഴ്സ് ടുഗെദർ വിത്ത് ഹിം ഓൾസോ പ്ലീഡ് വിത്ത് യു നോട്ട് ടു റിസീവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ വെയിം നീ ദൈവത്തിൻ്റെ ആ രക്ഷാപ്രവൃത്തി നീ വെറുതെ സ്വീകരിക്കാതെ തള്ളിക്കളയരുത് കാരണം അതാണ് കൃപയാണ് നിന്നെ രക്ഷിക്കുന്നത് നമുക്കറിയാം ഒന്ന് കുറ ഒ തിമുത്തിന്റെ സോറി എഫിഷ്യൻസ് ഒന്നാമതേത്തെ എട്ടാമത്തെ വചനം പറയുന്നുണ്ടല്ലോ യു ഹവ് ബീൻ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് കൃപയാലുള്ള വിശ്വാസത്താലാണ് നീ രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ അവിടെ പറയുകയാണ് ഫൊ ഹീസേസ് ഇൻ അൻ ആക്സെപ്റ്റബിൾ ടൈം ഐ ഹാവ് ഹേർഡ് യു ആൻഡ് ഇൻ ദ ഡേ ഓഫ് സൽവേഷൻ ഐ ഹാവ് ഹെൽപ്ഡ് യു ഇത് ദൈവത്തിൻ്റെ വചനം നിന്നെ രക്ഷിക്കാനാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നത് അത് നീ ഇടർച്ചയാണെന്നൊക്കെ പറഞ്ഞ് നീ കളയരുത് ഞാൻ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ചിലപ്പോൾ ഇടർച്ച ഉണ്ടാക്കും പക്ഷേ ഐ ടെല്യു സംതിങ് മൈ ഡിയർ ബ്രദേ സിസ്റ്റർ ദിസ് ഇസ് ഫോർ യുവർ സൽവേഷൻ നിന്നെ ആ നരകത്തിൽ നിത്യത നരകത്തിൽ ചെലവഴിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ കൂടെ ചിലവഴിക്കുന്നതിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കാമോ അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു നീ ഒന്നും ചെയ്യണ്ട നീ സൗജന്യമായിട്ട് ആ രക്ഷ രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ചാൽ മതി രക്ഷ രക്ഷകൻ്റെ കയ്യിലാണ് രക്ഷകൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് കാലല്ലൂയ